വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി INLഉം രംഗത്ത്. പി ടി റഹീം MLAയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സെക്യുലർ കോൺഫറൻസ് INLൽ ലയിച്ചതോടെ പാർട്ടി കൂടുതൽ ശക്തി ആർജിച്ചുവെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. കാൽ നൂറ്റാണ്ടോളം ഇടതു മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണച്ച INLനെ ഈയിടെയാണ് മുന്നണിയിലേക്ക് പ്രവേശനം കിട്ടിയത്. ഇതുവരെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇടതു മുന്നണിക്കൊപ്പം നിന്ന പാർട്ടിക്ക് ഇത്തവണ സീറ്റ് നൽകണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം. ഇത് മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഏതൊരു പാർട്ടിയും സീറ്റ് ആഗ്രഹിക്കുമല്ലോ. ആ നിലയിൽ തന്നെ സീറ്റിനു വേണ്ടി INL ആവശ്യപ്പെട്ടാൽ അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണല്ലോ INL. ഇടത് സ്വതന്ത്രനായ കാട്ടറസാക്ക് MLAയും INLമായി സഹകരിക്കും. എന്നാൽ സ്വതന്ത്ര MLA VAബ്ദുറഹ്മാൻ സഹകരിച്ചേക്കില്ല. ഇടതു മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളോടും INL കൂടിയാലോചന നടത്തും. CPMന്റെ നിർദ്ദേശപ്രകാരമല്ല നാഷണൽ സെക്യുലർ കോൺഫറൻസ് പാർട്ടി ലയിച്ചതെന്ന് നേതാക്കൾ വിശദീകരിച്ചു. അടുത്ത മാസം 30ന് കോഴിക്കോട് വിപുലമായ ലയന സമ്മേളനം നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.